എല്ലാവർക്കും ഹൈന്ദവ പുരാണത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശരീരഭാവങ്ങളുടെ ലക്ഷണം നോക്കി ഒരു വ്യക്തിയുടെ സ്വഭാവവും സവിശേഷതയും ഭാവിയും പ്രവചിക്കുന്ന ഒരു സമ്പ്രദായമാണ് സാമൂതിരിക ശാസ്ത്രം. പുരാതനകാലം മുതൽക്കേ ലക്ഷണശാസ്ത്രം പ്രശസ്തമാണ്. ഇതിലൂടെ ഒരു വ്യക്തിയുടെ ഭാഗ്യവും നിർഭാഗ്യവുമെല്ലാം പ്രവചിക്കാൻ കഴിയുമെന്ന് പറയുന്നു. സ്ത്രീകളുടെ ശരീരത്തിലെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ചില ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താവിന് ദുരിതം സമ്മാനിക്കുമെന്നാണ്, നിർഭാഗ്യം വിളിച്ചു വരുത്തുമെന്നും ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നു. അത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. നെറ്റി ഉയർത്തുന്നതും പേശിബലവുമുള്ളതുമായ പെൺകുട്ടി ദുഷ്ടമായ കൂട്ടുകെട്ടിൽ അകപ്പെടുകയും അവളുടെ മാനം നഷ്ടപ്പെടുകയും ചെയ്യും. നെറ്റി നീളമുള്ള സ്ത്രീ അവളുടെ കുടുംബത്തിന് അപമാനം വരുത്തും. പ്രാവിനെ പോലെ വിളറിയ കണ്ണുകളുള്ളവൾ ദുഷ്ടതയും അല്ലെങ്കിൽ ലൈംഗിക ആസക്തി ഇല്ലാത്തവളുമായിരിക്കും. പക്ഷികൂട് പോലെ ആഴമുള്ള കണ്ണുകളുള്ള സ്ത്രീ അത്യന്തം ദുഷ്ടയായിരിക്കും. ചുവന്ന നിറമുള്ള കണ്ണുകളുള്ള ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ദൗർഭാഗ്യം സമ്മാനിക്കുന്നവളുമായിരിക്കും. ഒരു സ്ത്രീക്ക് പൂച്ചയുടെയോ ആനയുടെയോ പോലെ കണ്ണുകളുണ്ടെങ്കിൽ ആ സ്ത്രീ അവളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നവളായിരിക്കും. ഒരു സ്ത്രീയുടെ പുരികങ്ങൾ തവിട്ട് നിറമോ അല്ലെങ്കിൽ നേർത്തതും കുറച്ച് രോമം മാത്രമുള്ള പുരികങ്ങളുള്ളതോ അല്ലെങ്കിൽ രണ്ട് പുരികങ്ങളും ഒന്നിച്ചിരിക്കുന്നതു പോലെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. പുരികം വളഞ്ഞ സ്ത്രീകൾ ഭാഗ്യവതിയല്ല. നീളമുള്ളതും വൃത്താകൃതിയുമായുള്ള ചെവികൾ ശുഭകരമാണ്. എന്നാൽ ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന നേർത്ത ചെവികൾ, വിശാലമായ ചെവികളും അശുഭകരമാണ്. മൂക്കിൻ്റെ മുൻഭാഗം തടിച്ചതും കട്ടിയുള്ളതും നടുവിൽ ആഴമുള്ളതുമാണെങ്കിൽ അത് അശുഭകരമാണ്. കവിളുകൾ പേശികളില്ലാത്തതോ പുരുഷനെ പോലെ പരന്നതോ മൃദുവായ രോമമുള്ളതും വളഞ്ഞതുമായ കവിളുകളാണെങ്കിൽ അവ അശുഭകരവും ദൗർഭാഗ്യവും നൽകുന്നതാണ്. ഒരു സ്ത്രീയുടെ ചുണ്ടുകൾ പുരുഷനെ പോലെ നീളമുള്ളതും വിള്ളലുള്ളതും പേശികളില്ലാത്തതുമാണെങ്കിൽ ഇത് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. ഇവ കറുത്ത നിറമാണെങ്കിൽ അത് വൈധവ്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ പല്ലുകൾ വൃത്തികെട്ടതും മോശം ആകൃതിയിലുള്ളതാണെങ്കിൽ അവൾ ഒരു വിധവയാകും. അവളുടെ പല്ലുകൾ ചെറുതും അവയ്ക്കിടയിൽ വിടവുകളുണ്ടെങ്കിൽ അവൾ ഒരു വേശിയായിരിക്കും. ഒരു സ്ത്രീയുടെ താടി കട്ടിയുള്ളതാണെങ്കിൽ അത് ശുഭകരമാണ്. അതിൽ ധാരാളം മൃദുവായ രോമങ്ങളുണ്ടെങ്കിൽ, വളഞ്ഞതും ഉയരം കുറഞ്ഞതുമായി വളരെ തടിച്ചതുമാണെങ്കിൽ അത് അശുഭകരവും ദാരിദ്ര്യത്തിനും അസന്തുഷ്ടതയ്ക്കും കാരണമാകുന്നു. ഒരു സ്ത്രീയുടെ തൊണ്ട തടിച്ചതാണെങ്കിൽ അവളുടെ ഭർത്താവ് ഉപേക്ഷിക്കും. കഴുത്ത് ചുവപ്പ് നിറമാണെങ്കിൽ അവൾ വേലക്കാരിയാകും. തടിച്ചതും വിശാലവുമാണെങ്കിൽ അവൾ വിധവയാകും. തൊണ്ടയ്ക്ക് ഉയരം കുറവാണെങ്കിൽ അവൾ ദരിദ്രയാകും. തോളുകൾ വളരെ നിറഞ്ഞ സ്ത്രീ അഭിമാനത്താൽ അന്ധയായി തുടരുന്നു. തോളിൽ ധാരാളം മൃദുവായ രോമങ്ങൾ ഉണ്ടെങ്കിൽ അവൾ വിധവയാകും. ഒരു സ്ത്രീയുടെ കൈപ്പത്തികൾ വളരെ മൃദുവാണെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. കൈപ്പത്തികൾ വരകളില്ലാത്തതാണെങ്കിൽ അതൊരു അശുഭകരമാണ്. രേഖകൾ കൂടുതലാണെങ്കിൽ അവൾ വിധവയാകും. ഒരു സ്ത്രീയുടെ കൈപ്പത്തികളിൽ ഉയർന്നു വരുന്ന ധാരാളം സ്ഥിരകൾ ഉണ്ടെങ്കിൽ അവൾ ദരിദ്രയായിരിക്കും. തള്ളവിരലിന്റെ അടിത്തട്ടിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും ചെറിയ വിരലിന്റെ ചുവട്ടിലെത്തുന്ന ഒരു രേഖ ആരുടെ കയ്യിലുണ്ടോ അവളുടെ ഭർത്താവിന് ദൗർഭാഗ്യം നൽകുന്നവളായിരിക്കും. ഒരു സ്ത്രീയുടെ നഖങ്ങൾ ചെറിയ ശംഖ് പോലെയാണെങ്കിലും മധ്യഭാഗം താഴ്ന്നതും നിറമില്ലാത്തതുമാണെങ്കിൽ ഇവ അശുഭകരമാണ്. ഇവ ഇളം നിറവും വളഞ്ഞതും വരണ്ടതുമാണെങ്കിൽ അത് നാശത്തിന്റെ ലക്ഷണമാണ്. ഒരു സ്ത്രീയുടെ നഖത്തിൽ വെളുത്ത നിറത്തിലുള്ള കൊത്തുകളുണ്ടെങ്കിൽ അത്തരം ഒരു സ്ത്രീ അമിതമായി ലൈംഗികതയുടെ പിടിയിലായിരിക്കും. മറ്റു പുരുഷന്മാരുമായി കൂട്ടുകെട്ട് തേടുകയും ചെയ്യുന്നു. ഒരു സ്ത്രീയുടെ രണ്ട് തുടകളും ശക്തവും വൃത്താകൃതിയിലുള്ളതുമാണെങ്കിൽ അത് അത്യന്തം ശുഭകരമാണ്. കൂടാതെ സ്ത്രീ ഒരു രാജ്ഞിയെ പോലെ വളരെ ഭാഗ്യവതിയുമാണ്. എന്നാൽ തുടകൾ നേർത്തതും വരണ്ടതുമാണെങ്കിൽ ആ സ്ത്രീ നിർഭാഗ്യവതിയാണ്. ഒരു സ്ത്രീയുടെ പാദങ്ങളിൽ പെരുവിരൽ ഉയർന്നതും വൃത്താകൃതിയിലുള്ളതുമാണെങ്കിൽ അത് അത്യന്തം സന്തോഷം നൽകുന്നു. പാദങ്ങളുടെ നഖങ്ങൾ വീതിയുള്ള സ്ത്രീ നിർഭാഗ്യവതിയാണ്. അവർ ജീവിതത്തിലെ കഷ്ടപ്പെടുന്നു. കൂടാതെ തന്നെ നടക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കാലിലെ ചെറുവിരൽ നിലത്ത് തൊടുന്നില്ലെങ്കിൽ ആ സ്ത്രീ തൻ്റെ ഭർത്താവിന് നാശം വരുത്തുന്നു. മറ്റൊരു പുരുഷനെ തേടി പോകാനും സാധ്യതയുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, സാമൂതിരിക ശാസ്ത്രത്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. സ്ത്രീ ശരീരത്തിലെ ഓരോ ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഓരോ അവരുടെ അവയവങ്ങൾ വെച്ചുകൊണ്ടും തന്നെ ഭർത്താവിന് ദുരിതം അല്ലെങ്കിൽ നിർഭാഗ്യം അല്ലെങ്കിൽ ജീവന് ആപത്തൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ സാമൂതിരിക ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളവർക്ക് പല വിധത്തിലുള്ള പ്രതിവിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കാര്യങ്ങളോ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഞാൻ നമ്മുടെ പ്രാർത്ഥനകളിലും പൂജാവിധികളിലെല്ലാം തന്നെ ഓർക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ അടുത്തൊരു അധ്യായത്തിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.